നമസ്കാരം മനസ്സിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ ആദ്യമായി ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റിന്റെ തലപ്പത്ത് ഒരു വനിതാ അധ്യക്ഷയായി എത്തിയ ശേഷമുള്ള ആദ്യത്തെ പൊങ്കാലയാണ് ഇത്തവണത്തേത്. അതുകൂടാതെ കോവിഡ് മഹാമാരിയും മറ്റും മൂലം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് ശേഷം വളരെ വിശാലമായി പൊങ്കാലയിടാനായി ഭക്തർക്ക് ലഭിച്ച ഒരവസരവും. ഈ സാഹചര്യത്തിൽ വീണ്ടും തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ മറ്റൊരു പൊല്ലാപ്പ് പിടിച്ചിരുന്നു. നിരവധി ഭക്തജനങ്ങളായിരുന്നു ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നത്. അതായത് പൊങ്കാലയിട്ട് കഴിഞ്ഞ ശേഷം അവർ കൊണ്ടുവരുന്ന കട്ടകൾ, അതായത് ഇഷ്ടികകൾ കൊണ്ടുപോകാൻ പാടുള്ളതല്ല, അത്തരത്തിൽ കൊണ്ടുപോകുന്നവർക്കെതിരെ പിഴ ഈടാക്കും എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. മേയർ തന്നെ ഒരു വാർത്താസമ്മേളനം വിളിച്ചു വരുത്തിയ ശേഷം അറിയിച്ച അറിയിപ്പായിരുന്നു ഇക്കാര്യം. എന്നാൽ അതിനുശേഷം സോഷ്യൽ മീഡിയയിലടക്കം കടുത്ത ട്രോളായിരുന്നു മേയർക്ക് നേരിടേണ്ടി വന്നിരുന്നത്. വിമർശനം മറുകോണിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. മലയാളി വാർത്തയടക്കം നിരവധി മാധ്യമങ്ങൾ പൊതുജനാഭിപ്രായം തേടി ഇന്ന് ജനങ്ങൾക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു. ജനങ്ങളുടെ അഭിപ്രായം കേട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരം തന്നെയാണ് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചില പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു. നമ്മൾ കായ് കൊടുത്ത സാധനം നമ്മൾ കൊണ്ടുപോകുന്നത് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് കൊണ്ടുപോകാം, ഞങ്ങൾ ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളിവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ പിഴ ചുമർത്തുന്ന 60 രൂപ കൊടുത്ത് മേടിക്കുന്ന കല്ല് തൊട്ടടുത്തുള്ളവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതെങ്കിൽ പിന്നെ കൊണ്ടുപോകൂടെ? അവർക്ക് ഇവിടെ കളഞ്ഞിട്ട് കൊണ്ടോ കാര്യമില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല, ഈ ചുറ്റുവട്ടത്തിലുള്ളവർ തന്നെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അവർക്കുള്ള പേഴ്സണൽ ആവശ്യത്തിനായിട്ട് അവർ ഉപയോഗിക്കുകയല്ലേ ചെയ്യുന്നത്. ലൈഫ് മിഷനൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ കൊടുക്കുമെന്ന്? ഞങ്ങളെ ഈ ഇഷ്ടികയൊക്കെ ശേഖരിച്ചിട്ട് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുകയാണെന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം, അതായത് തുടങ്ങി മുമ്പ് ഇതുപോലെ ഇഷ്ടിക വാങ്ങിച്ചിരുന്നു, ആ ഇഷ്ടിക വാങ്ങിച്ചിട്ട് വീട് വെച്ച് കൊടുത്തിട്ട് എന്താ പറയാ? അറിയില്ല, ഞങ്ങളോട് അങ്ങനെ പറയും, ഇത് കഴിഞ്ഞാൽ അവരിതൊക്കെ പെറുക്കിയെടുക്കാൻ വരും, പിന്നെ ഞങ്ങളത് വിഷയം പോവല്ലേ. ഇത് ഈ പറഞ്ഞ കാര്യം സത്യം? അതായത് ഇവര് പറഞ്ഞില്ലേ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങി ഇഷ്ടിയ പോലും തിരിച്ചു കൊണ്ടുപോയാൽ അവർ പിഴ ചുമത്തും, അത് ധാർഷ്ട്യമല്ല വേറെ? അയ്യോ, അങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല പിഴേനെ പറ്റിയിട്ടൊന്നും. ഇത് ഇങ്ങനെ പറയും പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുകയാണെന്ന്, അപ്പൊ നമ്മളെ ഒരു സംഭവം ഇത് അങ്ങനെ ഉണ്ടായിക്കോട്ടെ. ഇത്തരത്തിൽ ജനങ്ങൾ പ്രതികരിച്ചതിന് ശേഷം ഒരു തീരുമാനം, അല്ലെങ്കിൽ തങ്ങളുടെ തീരുമാനത്തിൽ ഒരു മാറ്റം വരുത്താനായി തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഉപേക്ഷിക്കുന്ന ഇഷ്ടികകൾ ശേഖരിക്കുന്നതിന് പിഴ ഈടാക്കുന്നു എന്ന വാർത്തകളാണ് പ്രചരിച്ചത്. അത് തികച്ചും വ്യാജ വാർത്തയാണെന്നും അത് തെറ്റായ വാർത്തയാണെന്നുമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പൊങ്കാല സുഗമമായി അർപ്പിക്കുന്നതിനും ഭക്തർക്ക് നഗരത്തിൽ വന്ന് തിരിച്ചു പോകുന്നതിനുമുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും നഗരസഭ തന്നെ ഏർപ്പെടുത്തിയെന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു പരാമർശം തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ കോർപ്പറേഷൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സാധാരണയായി എല്ലാ തവണയും നിരന്തരം പുലിവാലുകളും അതുപോലെ ആരോപണങ്ങൾക്ക് വിധേയമാവുകയുമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ. അതിനുശേഷമാണ് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട്, നേരത്തെയും പൊങ്കാലയിലെ മാലിന്യം നീക്കം ചെയ്യുന്നതടക്കം നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മേയർ പൊല്ലാപ്പ് പിടിച്ചിട്ടുണ്ട്, നിരവധി അഴിമതി ആരോപണം കേട്ടിട്ടുണ്ട്. അതിനൊടുവിലാണ് ഇത്തരമൊരു വിഷയം കൂടി എത്തി നിൽക്കുന്നത്. പൊങ്കാലയ്ക്ക് ശേഷമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പോലെ ഏറ്റവും പ്രധാനമാണ് പൊങ്കാല അടുപ്പിനായി ഉപയോഗിക്കുന്ന ചുടുകല്ലുകൾ നീക്കം ചെയ്യുന്നതെന്നും കോർപ്പറേഷൻ പറയുന്നുണ്ട്. ഭക്തർ പൊങ്കാലയ്ക്കായി കൊണ്ടുവരുന്ന ഏതൊരു വസ്തുവും അതുപോലെ തിരികെ കൊണ്ടുപോകാനുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം. എന്നാൽ അവർ ഇത്തരത്തിൽ ഉപേക്ഷിക്കുന്ന ചുടുകൽ ഉൾപ്പെടെയുള്ള വസ്തുവകൾ ശേഖരിക്കുന്നതിനും അവ നീക്കം ചെയ്യുന്നതിനുമുള്ള ചുമതലയും അധികാരവും കേരള മുനിസിപ്പാലിറ്റി ആക്ട് 330 പ്രകാരം നഗരസഭയിൽ നിക്ഷിപ്തമാണെന്നും കോർപ്പറേഷൻ തന്നെ പറയുന്നു. നഗരസഭയ്ക്ക് അത്തരമൊരു അധികാരമുണ്ട്, പക്ഷേ പൊതുജനങ്ങളെ കൊള്ളയടിക്കാനുള്ള അധികാരം, അല്ലെങ്കിൽ കൊണ്ടുവന്ന വസ്തു അവർ തിരികെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കെതിരെ പിഴ ചുമത്താനുള്ള അധികാരമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ ഇതിനിടയിൽ മറ്റ് ലോബികൾ പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണമാണ് കോർപ്പറേഷൻ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മുൻവർഷങ്ങളിൽ ഇത്തരത്തിൽ പൊങ്കാല അടുപ്പിനായി ഉപയോഗിക്കുന്ന ചുടുകല്ലുകൾ ശേഖരിച്ചുകൊണ്ട് മറച്ചു വിൽക്കുന്ന ചില ലോബികൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള ലോബികളെ പൂട്ടാൻ ഉറച്ചാണ് കോർപ്പറേഷൻ ഇത്തരമൊരു നീക്കം നടത്തിയതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അത് ഒഴിവാക്കുന്നതിനും കൂടാതെ ഇതുപോലെ ശേഖരിക്കുന്ന ചുടുകല്ലുകൾ പുനരുപയോഗിച്ചുകൊണ്ട് മുൻഗണനാക്രമത്തിൽ ലൈഫ് ഭവന പദ്ധതി അടക്കമുള്ള വിവിധ ഭവന പദ്ധതികൾക്കായി ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നും കോർപ്പറേഷൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക് വീട് വെച്ച് നൽകാനായി ഈ കല്ലുകൾ ഉപയോഗിക്കുമെന്നാണ് കോർപ്പറേഷന്റെ ഏറ്റവും ഒടുവിലത്തെ വാദം. അതുകൊണ്ട് എടുത്തുകൊണ്ടു പോയി കഴിഞ്ഞാൽ കനത്ത പണി തന്നെയായിരിക്കും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നഗരസഭയ്ക്കെതിരെ നടക്കുന്ന ഈ വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് കോർപ്പറേഷൻ തന്നെ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ വിവാദം അവസാനിക്കും എന്ന് തന്നെയാണ് കോർപ്പറേഷനും കരുതിയിരിക്കുന്നത്.
പക്ഷേ ഭക്തജനങ്ങളുടെ മനസ്സിൽ ഒരു മുറിപ്പാട് പോലെ ഇത് അവശേഷിക്കുന്നുവെന്നാണ് പൊതുജന പ്രതികരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി പൊങ്കാലയ്ക്ക് ബാക്കിയുള്ളത്. അതുപോലെ തന്നെ പൊങ്കാല ആരംഭിക്കാൻ കേവലം മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോഴായിരുന്നു ഇത്തരം ഒരു വിവാദം കൂടി കത്തിപ്പടർന്നത്. കോവിഡിന് ശേഷമുള്ള പൊങ്കാല ആയതിനാൽ തന്നെ കുറഞ്ഞത് 50 ലക്ഷത്തോളം ഭക്തരെങ്കിലും പൊങ്കാല സമർപ്പിക്കാനായി എത്തുമെന്നാണ് ക്ഷേത്രം കണക്ക് കൂട്ടുന്നത്. ഇതിനായി 300-ലധികം പൂജാരിമാരെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ സുരക്ഷയും മറ്റ് കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുമായി 800-ലധികം വനിതാ പോലീസുകാരുൾപ്പെടെ 3,300-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ക്ഷേത്ര പരിസരത്ത് വിന്യസിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും സന്നദ്ധ സംഘടനകൾക്കുമൊക്കെ എല്ലാത്തരം പിന്തുണ നൽകണമെന്നും കോർപ്പറേഷൻ തന്നെ ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പൊങ്കാല സാമഗ്രികൾ പൊതിഞ്ഞും കവറുകളിലും പൊങ്കാലയിടങ്ങളിൽ എത്തിക്കുമ്പോൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് പരമാവധി ഉപേക്ഷിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഉച്ചഭാഷണികളും മറ്റും ശബ്ദോപകരണങ്ങളും പ്രവർത്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ പരാതിയിന്മേൽ പോലീസ് വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സഹായം ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിൽ തത്സമയം ശബ്ദപരിധി അളന്നുകൊണ്ട് ബോർഡ് അത് കൈമാറുന്നതായിരിക്കും. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ഇത്തവണത്തെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നടത്താനായി പോകുന്നത്. ഇനി അടുത്തതായി പറയുന്നത് പൊങ്കാല കലത്തെക്കുറിച്ചുള്ള മറ്റൊരു വിഷയം. കലത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള വ്യക്തത വരുത്താനായി കോർപ്പറേഷൻ NIST സഹകരിച്ചുകൊണ്ട് നടപടി കൈക്കൊള്ളുമെന്നും അറിയിച്ചിട്ടുണ്ട്. പൊങ്കാല ദിവസത്തിന് മുൻപും അന്നേ ദിവസവും അതിനുശേഷവുമൊക്കെ അന്തരീക്ഷത്തിൽ മലിനീകരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുക നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും. അതുകൊണ്ട് അന്തരീക്ഷ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി ബോർഡ് നിയമ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള മറുമാർഗ്ഗങ്ങൾ ചെയ്യുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പൊങ്കാല മഹോത്സവം പരിസ്ഥിതി സൗഹൃദമാക്കി തീർക്കുന്നതിനായുള്ള അഭ്യർത്ഥനയാണ് ഏറ്റവും ഒടുവിലായി നഗരസഭാ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വർത്തമാൻ.